ഒടുവിൽ തൃക്കാക്കര കൂട്ട ബലാത്സംഗ കേസിലെ മൂന്നാം പ്രതി സിഐ പി ആർ സുനുവിന്റെ തൊപ്പിതെറിച്ചു. അതായത് ബലാത്സംഗ വീരനെ പോലീസ് സേനയിൽ നിന്നും പിരിച്ചുവിട്ടു. അങ്ങനെ കാക്കിക്കുള്ളിലെ ക്രിമിനലുകൾക്ക് നേരെ വാളെടുത്തിരിക്കുകയാണ് മേലുദ്യോഗസ്ഥർ. പോലീസ് ആക്ട് 86 പ്രകാരമാണ് നടപടി. ഈ വകുപ്പ് ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത്. മുളവുകാട് പട്ടികജാതിയിൽപ്പെട്ട യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് ഡിജിപിയുടെ നടപടി വന്നിരിക്കുന്നത്. പിരിച്ചുവിടൽ നടപടിയുടെ ഭാഗമായി സുനുവിനോട് നേരിട്ട് ഹാജരാകാൻ ഡിജിപി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അതിന് തയ്യാറായിരുന്നില്ല. 15 തവണ വകുപ്പുതല നടപടിയും 6 തവണ സസ്പെൻഷനും നേരിട്ട ഉദ്യോഗസ്ഥനാണ് സുനു. സുനു പ്രതിയായ 6 ക്രിമിനൽ കേസുകളിൽ 4 സ്ത്രീ പീഡനത്തിന്റെ പരിധിയിലാണ്. കൊച്ചിയിലും കണ്ണൂരിലും തൃശൂരിലും ജോലി ചെയ്യുമ്പോൾ പോലീസിന്റെ അധികാരം ഉപയോഗിച്ച് പീഡനത്തിന് ശ്രമിച്ചെന്നത് അതീവ ഗുരുതരമാണ്. 6 ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് പുറമെ 9 തവണ വകുപ്പുതല അന്വേഷണവും ശിക്ഷാ നടപടിയും നേരിട്ടിരുന്നു. തൃക്കാക്കര കൂട്ട ബലാത്സംഗ കേസിൽ പ്രതിയായതോടെ ബേപ്പൂർ കോസ്റ്റൽ സിഐ ആയിരുന്ന പി ആർ സുനു ഇപ്പോൾ സസ്പെൻഷനിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിസ്മിസും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു സസ്പെൻഷൻ നടപടിയെത്തിയത്. തൃക്കാക്കര കൂട്ട ബലാത്സംഗ കേസിലെ 3 പ്രതിയാണ് പി ആർ സുനു. എറണാകുളം സ്വദേശിയായ യുവതിയുടെ പരാതിയെ തുടർന്ന് ഇയാളെ പ്രതി ചേർക്കുകയായിരുന്നു. പിരിച്ചുവിട്ട ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് സുനുവിന്റെ പ്രതികരണവും. തനിക്കെതിരെ ഒരു കേസ് മാത്രമാണ് നിലവിലുള്ളത്. ഇതിൽ വേഗത്തിൽ വിചാരണ നടത്താനായി ഹൈക്കോടതിയെ ഉടൻ സമീപിക്കും. പിരിച്ചുവിട്ട നടപടിക്കെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്നാണ് സുനു പറയുന്നത്. അതേസമയം എന്തൊക്കെയായിരുന്നു പീഡന പരാതി? വരുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു, തെളിവില്ലെന്ന് പറയുന്നു. ഇതിന് പിന്നാലെ ജോലിയിൽ പ്രവേശിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. ഒടുവിൽ ഇന്നാ പിടിച്ചോ ഡിസ്മിസ് ഓർഡറും. 1-2 പീഡനവീരൻ സുനുവിന്റെ പേരിലുള്ള കേസുകൾ, സ്ത്രീ പീഡനമടക്കം 6 കേസ്, ഇതിനൊപ്പം 15 തവണ വകുപ്പുതല അന്വേഷണവും നടപടിയുമായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഈ മകാൻ ഇപ്പോൾ പോലീസ് സേനയിൽ നിന്ന് തന്നെ വെളിയിലായിരിക്കുന്നത്. എന്നാൽ താൻ നിരപരാധിയെന്നാണ് സുനു ഇപ്പോഴും പറയുന്നത്. താൻ കുറ്റക്കാരനല്ല, പക്ഷേ എന്ത് ചെയ്യാൻ ആശാന്റെ പദ്ധതിയൊക്കെ അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുമായുള്ള സുനുവിന്റെ കൂട്ടുകെട്ടെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഡിസ്മിസ് ഓർഡർ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അതേസമയം നമുക്ക് ഏവർക്കും അറിയാം, സ്ത്രീ പീഡനമടക്കം 6 കേസുകളിലാണ് സുനു പ്രതിയായിട്ടുള്ളത്. 15 തവണയാണ് വകുപ്പുതല അന്വേഷണവും നടപടിയും നേരിട്ടത്. ഇതിനിടയിലാണ് തൃക്കാക്കരയിലെ യുവതിയെ കൂട്ട ബലാത്സംഗം ചെയ്ത വാർത്തയും പുറത്തുവന്നത്. തൃക്കാക്കരയിൽ രജിസ്റ്റർ ചെയ്ത പരാതിയിലാണ് ബേപ്പൂർ കോസ്റ്റൽ സിഐ സുനു കുരുക്കിലായത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അകപ്പെട്ട ഭർത്താവിനെ രക്ഷിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് സുനുവും മറ്റ് ചിലരും ചേർന്ന് യുവതിയെ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. നേരത്തെയും ബലാത്സംഗ കേസിൽ പ്രതിയായ സുനു തൃക്കാക്കര സിഐ ആണെന്ന് പറഞ്ഞ് യുവതിയെ പറ്റിക്കുകയും ചെയ്തിരുന്നു. എറണാകുളം മുളവുകാട് സ്റ്റേഷനിൽ ജോലി ചെയ്യവെയാണ് പരാതിയുമായി എത്തിയ യുവതിയെ സുനു ബലാത്സംഗം ചെയ്തത്. സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി ജാമ്യം തള്ളിയതോടെ സുനുവിനെ അറസ്റ്റ് ചെയ്തു. സുനുവിനെതിരെ അന്ന് വകുപ്പുതല നടപടിയും സ്വീകരിച്ചിരുന്നു. തൊഴിൽ തട്ടിപ്പ് കേസിൽ യുവതിയുടെ ഭർത്താവ് ഇപ്പോഴും ജയിലിലാണ്. ഭർത്താവിന്റെ സുഹൃത്തടക്കം 6 പ്രതികളാണ് കേസിലുള്ളത്. കേസിലെ 3 പ്രതിയാണ് സുനു. ഇക്കഴിഞ്ഞ മെയ് മാസം തൊട്ട് ഭീഷണിപ്പെടുത്തി പലതവണ ബലാത്സംഗം ചെയ്തെന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. സി അടക്കമുള്ളവരാണ് ബലാത്സംഗം ചെയ്തത്. പരാതിപ്പെട്ടാൽ ജീവന് വരെ ഭീഷണി ഉണ്ടായേക്കാമെന്നും ജയിൽ കഴിയുന്ന ഭർത്താവിനെതിരെ കൂടുതൽ നടപടി ഉണ്ടായേക്കാമെന്നും ഭയന്നാണ് പരാതി നൽകാൻ വൈകിയതെന്നായിരുന്നു യുവതി പറഞ്ഞത്. തൃക്കാക്കരയിലാണ് യുവതി താമസിക്കുന്നത്. ഇവരുടെ വീട്ടിൽ വെച്ചും പലയിടത്ത് കൊണ്ടുപോയും പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്.